അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത തുടങ്ങി വെച്ച വിവാദം അതിന്റെ രണ്ടാം പകുതിയിലേക്ക് കടന്നിരിക്കുകയാണിന്ന്. ഫുട്ബോൾ ആവേശവും കട്ടൌട്ടുകളും ഇസ്ലാമിക വിരുദ്ധമാണെന്ന പ്രചാരണവുമായി കൂടുതൽ മതപണ്ഡിതർ രംഗത്തെത്തിയിരിക്കുന്നു. ഇമാതിരി കുത്തിത്തിരിപ്പ് അത് എന്തിനാണെന്നാണ് ചോദ്യം. കേരളത്തിലെ മുസ്ലിം പുരോഹിതർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? മതപണ്ഡിതന്മാരൊരു നിലപാട് പറയുന്നത് അവരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അനുയായികളോട് മാത്രമാണ്, അല്ലാത്തവർ പോയി പണി നോക്കുകയാണ് വേണ്ടത്. ഒന്ന്, ഈ ഫുട്ബോള് പോലുള്ള കായിക വിനോദത്തോട് ഒരു മതമെന്ന നിലയ്ക്ക് ഇസ്ലാമിന്റെ സമീപനം എന്താണ്? യഥാർത്ഥത്തിൽ ഇസ്ലാം ഫുട്ബോൾ പോലുള്ള ഒരു കായിക വിനോദത്തെ സത്യത്തിൽ ഹലാലായിട്ട് കാണുന്നുണ്ടോ? ഇസ്ലാം കായിക മാമാങ്കങ്ങൾക്ക് എതിരാണെങ്കിൽ ഖത്തർ പിന്നെ എന്നാ ക്രിസ്ത്യൻ രാജ്യമാണോ അതോ ഹിന്ദു രാജ്യമാണോ, ഹിന്ദുത്വ രാജ്യമാണോ ഈ ഫുട്ബോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം? ഫുട്ബോളിലെ താരാരാധന ഇസ്ലാമിക വിരുദ്ധമെന്നാണ് സമസ്തയുടെ നിലപാട്. ഷിർക്ക് ഷിർക്കാണ് എന്നൊന്നും അല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. ഫ്ലക്സ് ബോർഡ് വെച്ചാൽ ഷിർക്കാകുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മുസ്ലിം മതപുരോഹിതന്മാരുടെ രീതിയാണ്. ആളുകൾ സന്തോഷിക്കുന്നു എന്നും ഒരു പുരോഹിതനും ഇഷ്ടാവില്ല. ഇസ്ലാമിന്റെ എതിരിൽ പറഞ്ഞ് കിട്ടുന്ന കയ്യടിയിൽ അദ്ദേഹം പണ്ടേ അഭിരമിക്കാറുള്ള ആളാണ്. ഇസ്ലാമിലും ഇസ്ലാമിലെ പണ്ഡിതന്മാർക്കും എതിരില്ല. ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളെയും അന്ധമായി ഉൾക്കൊണ്ട് അവരുടെ പതാക കെട്ടി നടക്കുന്നതും ശരിയായ രീതിയിലല്ല. കേരളത്തിലെ മുസ്ലിം പുരോഹിതർക്ക് ഇത് എന്തിൻ്റെ കേടാണ്? അന്ധമായി ഇസ്ലാമിക വിരോധം വെച്ച് നടക്കുന്ന രാജ്യങ്ങളുടെ പതാക കെട്ടി നടക്കുന്നത് അപമാനകരമാണ് എന്ന് പറയാൻ അവകാശമില്ലേ? കാരണം അന്ധമായി ഇസ്ലാമിക വിരോധം വെച്ച് പുറത്താൻ പാടില്ലല്ലോ. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ച് നടക്കുന്നവരുടെ പതാക കെട്ടിരുന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് പറയാൻ പാടില്ലേ? അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തുന്നവരുടെ പതാക കെട്ടിരുതെന്ന് കോൺഗ്രസ്സുകാരോട് പറയാൻ പാടില്ലേ? അന്ധമായ ഇന്ത്യ വിരോധം വെച്ച് പുലർത്തുന്നവരുടെ പതാക കെട്ടിരുതെന്ന് പാകിസ്ഥാനികളുടെ പതാക നിങ്ങൾ കെട്ടരുത് എന്ന് ഇന്ത്യയിൽ പറയപ്പെടുന്നില്ലേ? അതിലൊക്കെ എന്താണ് കുഴപ്പം? കളിക്കമ്പം ജ്വരവും ലഹരിയുമാകരുത്. പല ഉത്തരവാദിത്തങ്ങളും മറപ്പിക്കുകയും എല്ലാം മറന്ന് ലയിച്ചു ചേരുകയും ചെയ്യുന്ന ഏതൊന്നും ലഹരിയാണ്. ആ ഗണത്തിലാണ് ലോകകപ്പ് ആവേശത്തെ സംഘടന കാണുന്നത്. പൗരോഹിത്യം പറയാനുള്ളത് കൃത്യമായി വ്യക്തമായി പറയുകയാണ്. മതപണ്ഡിതന്മാരൊരു നിലപാട് പറയുന്നത് അവരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അനുയായികളോട് മാത്രമാണ്, അല്ലാത്തവർ പോയി പണി നോക്കുകയാണ് വേണ്ടത്. അതുപോലെ ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇവിടെ താലിബാനിസം നടപ്പാക്കാനായിട്ട് മതപണ്ഡിതന്മാര് ശ്രമിക്കുകയാണ്. അല്ല, താലിബാനിസം നടപ്പാക്കുന്നത് പോലെ തന്നെ ഇവിടെ ഹിന്ദുത്വയിസം ഇവിടെ നടപ്പാക്കുന്നുണ്ടല്ലോ. താലിബാനിസം അവിടെ അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പത്തരട്ടി ശക്തിയോടുകൂടി വി മുരളീധരന്റെ പാർട്ടി ഇവിടെ ഫാസിസം നടപ്പാക്കുന്നുണ്ടല്ലോ. പോർച്ചുഗൽ പതാക വലിച്ചു കീറിയ സംഖ്യകൾക്ക് തുല്യരാണ് ഈ പ്രസ്താവന നടത്തിയവരും എന്നൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതായിട്ട് കേട്ടു. എത്ര ന്യായീകരിച്ചാലും പോർച്ചുഗലിന്റെ പതാക പോപ്പുലർ ഫ്രണ്ടിന്റെ പതാകയാണെന്ന് ധരിച്ച് അത് വലിച്ചു കീറിയ സംഖ്യയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല നിങ്ങളും. ബോധപൂർവമായ സംഘപരിവാര അനുകൂല മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ആ പ്രസ്താവനകളൊക്കെ. സംഘികൾ ഈ രാജ്യത്ത് നടത്തുന്ന അപകടകരമായ പ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ ഈ രാജ്യത്ത് ഏത് മതപണ്ഡിതൻ നടത്തിയെന്ന? ഫുട്ബോൾ ലഹരിക്കെതിരെ മതപണ്ഡിതന്മാരുടെ നിലപാടുകൾ ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും വൻ വിവാദങ്ങളും ചർച്ചകളുമായി നിൽക്കുന്ന ഈ വേളയിൽ പൊതുസമൂഹത്തിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും കുറ്റപ്പെടുത്തുന്ന ഈ വേളയിൽ വളരെ കൃത്യമായി ഈ വിഷയത്തിലുള്ള ഇസ്ലാമിക നിലപാട് വ്യക്തമാക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അലിയാർ അൽ ഖാസിമി. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നമ്മുടെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിരിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഫുട്ബോള് ഇസ്ലാമിൽ നിഷിദ്ധമാണെന്നും ഇസ്ലാം കലയുടെയും കായിക മേഖലയുടെയും എല്ലാ വിനോദോപാധികളെയും നിരുത്സാഹപ്പെടുത്തുന്ന കാടൻ മതമാണെന്നും ഒക്കെ അവസരം ഉപയോഗപ്പെടുത്തി പ്രചരിപ്പിക്കാൻ തൽപരശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇസ്ലാമിനെ എല്ലാ വിധത്തിലും പ്രാകൃതമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ആധുനികന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ഒരു സ്ഥിരം പ്രവണതയാണ്. അതിനെ നമുക്കങ്ങനെ കണ്ടാൽ മതി, അതുണ്ടായിക്കൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ നൽകപ്പെട്ടു എന്ന് പറയുന്ന സിനോപ്സിലുള്ളതായി ഞാൻ അറിഞ്ഞത് ഫുട്ബോളിനോട് കാണിക്കുന്ന ഈ അമിത ജ്വരം അത് അപകടകരമാണ് എന്ന് ഒരു പണ്ഡിതൻ നിർദ്ദേശം നൽകിയതായിട്ടാണ്. അത് ആർക്കും പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ്, പറയേണ്ടതുമാണ്. ഏതിനോടും അമിതമായ ഒരു ജ്വരം, ഒരു ലഹരി, ഒരു ഹരം അത് അനാവശ്യമാണ് എന്ന് തീർച്ചയായും നമുക്ക് പറയേണ്ടി വരും. ഫുട്ബോള് ഹറാമാണ് എന്ന അർത്ഥത്തിലല്ലത്, ഫുട്ബോൾ ഹറാമാണ് എന്ന് ആ പറഞ്ഞ പണ്ഡിതനോ അല്ലെങ്കിൽ കേരളത്തിലോ പുറത്തോ ഉള്ള ഒരു പണ്ഡിതനും ഇന്നോളം പറഞ്ഞതായിട്ട് ആർക്കും ആക്ഷേപമില്ല. ഫുട്ബോൾ കളി നിഷിദ്ധമാണ് എന്ന് പറയപ്പെട്ടിട്ടില്ല. പക്ഷേ ഫുട്ബോൾ കളി എന്നത് പറയുന്ന എന്നതൊരു ഹലാലാണ്, അനുവദനീയമാണെന്ന കാരണം കൊണ്ട് ഫുട്ബോളിനോടനുബന്ധിച്ച് വരുന്നതെല്ലാം അനുവദനീയമാണെന്നും ഹലാലാണെന്നും വരുന്നില്ല. ഫുട്ബോളിനോടനുബന്ധിച്ച്
ഒരുപാട് നിഷിദ്ധങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ബോധപൂർവം ലോകശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ ഖത്തറിൽ കണ്ടത്. ഖത്തറിൽ LGBT പൊളിറ്റിക്സ് വളരെ ശക്തമായ നിലയിൽ ഇടപെട്ടല്ലോ. അവിടെ സ്വവർഗരതിക്കാർക്ക് അവസരം നൽകണം ഫുട്ബോളിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഫുട്ബോളിനെ ഫുട്ബോളാക്കിയല്ല, ഫുട്ബോളിനെ ശരിക്കും സദാചാര വിരുദ്ധതയുടെ ഒരു പൂരപ്പറമ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയും. ഖത്തറത് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വ്യഭിചാരത്തിന് സാർവത്രികമായ സ്വാതന്ത്ര്യം ഫുട്ബോളിൻ്റെ പേരിൽ വേണമെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഹറാമായതുകൊണ്ടല്ല പറയുന്നത്, ഫുട്ബോൾ അനുവദനീയമാണ് എന്നുള്ളത് കൊണ്ട് ഫുട്ബോളിനോടനുബന്ധിച്ച് വരുന്നതെല്ലാം അനുവദനീയമായിട്ടാണ് നടക്കുന്നത് എന്നർത്ഥമില്ല. അതിലെ അനുവദനീയത്തെ അനുവദനീയമായും അനുവദനീയമല്ലാത്തതിനെ പറയാൻ മതപണ്ഡിതന്മാർക്ക്, അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വസ്തുതകൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. മതപണ്ഡിതന്മാരൊരു നിലപാട് പറയുന്നത് അവരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അനുയായികളോട് മാത്രമാണ്, അല്ലാത്തവർക്കത് ബാധകമേ അല്ല എന്നിരിക്കെ അതൊരു വലിയ വിവാദമാകേണ്ട പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, ഫുട്ബോൾ ഹറാമാണ് എന്ന യാതൊരു സൂചനയും ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം ഇന്നോളം പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഫുട്ബോൾ ഹലാലാണ് അല്ലെങ്കിൽ ഫുട്ബോൾ അനുവദനീയമാണ് എന്നതുകൊണ്ട് ഫുട്ബോളിനനുബന്ധിച്ച് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ ചേർത്ത് കെട്ടി അനുവദനീയമാക്കി എടുക്കാൻ ആര് ശ്രമിച്ചാലും അതിനൊട്ട് ഇസ്ലാമോ മുസ്ലിമീങ്ങളോ കൂട്ടുനിൽക്കുകയുമില്ല. വിശ്വാസികളായ നാമധാരികൾക്ക് എന്തും പറയാം. ഖുർആൻ സൂക്തങ്ങൾ മാനവികതയെ ദ്യോതിപ്പിക്കുന്ന വംശീയതാ വിരുദ്ധമായ ഖുർആൻ സൂക്തങ്ങൾ ഓതിക്കൊണ്ട് ലോക ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചത് ഒരു മുസ്ലിം രാജ്യമാണ്. അതിന് പിന്തുണ നൽകിയത് അല്ലെങ്കിൽ അതിനെ ഒരു വാക്കുകൊണ്ട് പോലും എതിർത്തിട്ടില്ലാത്തത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെയല്ലേ? അപ്പോൾ എവിടെയാണ് ഫുട്ബോൾ നിഷിദ്ധമാണെന്നുള്ള സൂചന പോലും ഇവിടെ വരുന്നത്? അതൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ്. പരിശുദ്ധ ഹറമും മക്കയും മദീനയും ഉൾപ്പെടുന്ന സൗദി അറേബ്യ പോലും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ വിജയം ആഘോഷിക്കാൻ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കെ ഫുട്ബോൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർ വിഡ്ഢികൾ മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്നും പണ്ഡിത സമൂഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതിൽ ചില ആളുകൾ ഇടുന്ന കമൻ്റാണ്, ലോകം മുഴുവൻ ഇങ്ങനെ ഫുട്ബോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കാരുടെ വസ്ത്രവിധാനം, ഔറത്ത് ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമായി ഇങ്ങനെ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, അത് ഇസ്ലാമിന് നാണക്കേടാന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഒരു കാര്യം ആഘോഷിച്ചു എന്നുള്ളത് കൊണ്ട് ഇസ്ലാം മതപുരോഹിതന്മാർക്ക്, എല്ലാ മതപുരോഹിതന്മാർക്കും എങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. ഇസ്ലാം മതപുരോഹിതന്മാർക്ക് അതിലെ തെറ്റുകൾ പറയാതിരിക്കുക സാധ്യമല്ല. കാരണം ഇത് ഈ മതം ദൈവികമാണ് എന്ന് വെറുതെ പ്രസംഗത്തിന് പറയുകയല്ല ഞങ്ങൾ, ഇത് ദൈവികമാണെന്ന് ഉത്തമ ബോധ്യമുള്ളതാണ്. ദൈവശാസനകൾ ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടെങ്കിൽ അത് കൃത്യമായി പറയുകയും ദൈവവിശ്വാസികളെ നടപ്പാക്കുകയും ചെയ്യണമെന്ന് അവർക്ക് ഉപദേശ രൂപേണ ആഹ്വാനം ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അത് അവരെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ്, അല്ലാത്തവർ പോയി പണി നോക്കുകയാണ് വേണ്ടത്. മുസ്ലിം നാമധാരികളിൽ തന്നെ വിശ്വാസമില്ലാത്തവർ അത് അവഗണിച്ചോട്ടെ, വിശ്വാസമുള്ളവർക്കത് ഉൾക്കൊള്ളാമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്, ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട്, ദൈവശാസനയുടെ ഒരു പ്രശ്നമുണ്ട് എന്ന ഒരു സന്ദേശം യഥാസമയം നൽകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മതപരമായ ഒരു ബാധ്യതയാണല്ലോ. അത് ഭരണഘടനാപരമായ അവകാശമല്ലേ? അത് ചോദ്യം ചെയ്യാൻ ഇവർക്കെന്താ അവകാശം? ഒരു ഭരണഘടന എന്തിനെ വെല്ലുവിളിക്കുന്നത്? ഫുട്ബോളിനെ ഫുട്ബോൾ അല്ലാതാക്കി തീർക്കാൻ, ഒരു കളി മാത്രം അല്ലാതാക്കി തീർക്കാനും അത് ലോകത്തെ മുഴുവൻ അധാർമികതയുടെയും പ്രചാരണ കേന്ദ്രമാക്കി തീർക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖത്തറിനെതിരിൽ LGBT പൊളിറ്റീഷ്യന്മാർ അവർ രംഗത്ത് വന്നത്. അവിടെ വ്യഭിചാരം അനുവദിക്കണമെന്നവരാവശ്യപ്പെട്ടു, സ്വവർഗരതി അനുവദിക്കണമെന്നവരാവശ്യപ്പെട്ടു, അതുപോലെ തന്നെ ലെസ്ബിയനിസം, ഗേ ഇതൊക്കെ അനുവദിക്കണമെന്നവരാവശ്യപ്പെട്ടു. പരസ്യമായി അതിനൊന്നും അനുമതിയില്ല എന്ന് അറുത്തുമുറിച്ച് ഖത്തർ പറഞ്ഞു. ഇസ്ലാമിൽ സ്പോർട്സിലായാലും അല്ലാത്തപ്പോഴായാലും മനുഷ്യൻ്റെ ശരീരത്തിൽ നിർബന്ധമായും മറയ്ക്കണമെന്ന്, മതം പറയുന്ന അളവിൽ വസ്ത്രം മറച്ചിരിക്കണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അത് ഏത് സാഹചര്യത്തിലും മറയ്ക്കേണ്ടത് മറയ്ക്കണമെന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ ഒരാൾ മറയ്ക്കേണ്ട അത്രയും മറച്ചില്ലെന്നുള്ളതുകൊണ്ട് ഫുട്ബോൾ ഹറാമാവുകയൊന്നുമില്ല. ആ മറയ്ക്കാതിരിക്കൽ ഹറാമായിരിക്കും, അത്രേ ഉള്ളൂ, അത് ഹറാമ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഫുട്ബോൾ ഹറാമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒട്ട് പറയുകയുമില്ല. അങ്ങനെ എന്തിനാ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ മേലെ കുതിര കയറിയിട്ട് കാര്യമില്ല. അഴിച്ചിട്ട് നടക്കുന്നതിന് കുഴപ്പമില്ല, ഉടുക്കുന്നതിനെ കുഴപ്പമുള്ളൂ എന്ന് പറയുന്ന ഒരുതരം മൃഗവാദി സംസ്കാരത്തിൻ്റെ വക്താക്കൾക്ക് അത് പ്രയാസകരമായി അനുഭവപ്പെടുകയുള്ളൂ. ഉസ്താദെ, ജുമാ ഖുത്ബകളിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനായിട്ട് തയ്യാറാക്കിയ ആ കുറിപ്പിനകത്ത് ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പോയിന്റുകൾ ഞാൻ പറയാം. അതൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ വലിയ തെറ്റാണ്, ഇതൊന്നും അങ്ങനെ പറയാൻ പാടില്ല, ഇതൊക്കെ 4 കൊല്ലത്തിൽ ഒരിക്കലുള്ള ആഘോഷമല്ലേ, ഇതിനെയൊക്കെ എന്തിനാണ് പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കപ്പെടുന്നത്. അതിലുള്ള പോയിന്റുകളായിരുന്നു, ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കളി കാണുന്നത് മൂലം പിറ്റേ ദിവസം നിസ്കാരം നഷ്ടപ്പെടുന്നു, പള്ളിയിലെ ആളുകൾ വരുന്നില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ഉത്ബോധനങ്ങൾ. പിന്നെ മറ്റൊന്നാണ്,
ഫുട്ബോളിനെ ഒരു ലഹരിയായിട്ട് കാണരുത്, അതിനെ അതിന്റെ രീതിയിൽ കാണുക എന്നൊക്കെ ഉള്ള ഉത്ബോധനങ്ങൾ ശരിക്കും ഇത് കുതുകളിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണോ? ഫുട്ബോൾ ലഹരി അമിതമാകുന്നത്, ഫുട്ബോൾ ലഹരി മാത്രമല്ല എല്ലാ ലഹരിയും അമിതമാകുന്നത് തെറ്റാണ് എന്ന് മാത്രമല്ല ദൈവത്തെ മറപ്പിക്കുന്ന, പരലോക ചിന്തകളിൽ നിന്ന് പരിപൂർണമായും മനുഷ്യനെ വിസ്മരിപ്പിച്ച് കളയുന്ന എല്ലാത്തരം പ്രവണതകളും ലഹരികളും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയും. അത് പറയലാണല്ലോ വിശ്വാസികളുടെ ബാധ്യത. അത് പറയരുതെന്ന് പറഞ്ഞാൽ മതം പറയണ്ട, വിശ്വാസം പറയണ്ട എന്നല്ലേ അതിൻ്റെ അർത്ഥം. പിന്നെ താരാരാധനയെ സംബന്ധിച്ച്, താരാരാധന ഏത് രംഗത്തും, ഫുട്ബോളിൻ്റെ രംഗത്ത് മാത്രമല്ല മതത്തിൻ്റെ രംഗത്തും പാർട്ടിയുടെ രംഗത്തും സംഘടനയുടെ രംഗത്തും ഒക്കെ ഉള്ള അമിതമായ താരാരാധന, അവർക്ക് വേണ്ടി കട്ടൗട്ടുകൾ സ്ഥാപിക്കുക, ഫ്ലെക്സുകൾ സ്ഥാപിക്കുക, ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ്. ഒരു ഫുട്ബോളിനെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറയേണ്ട ഒരു സംഗതി അല്ലത്. ഫുട്ബോളും അതിൽ ഉൾപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉറക്കം നഷ്ടപ്പെടുത്തുന്നു, പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നില്ല, ഇതൊക്കെ ചൂണ്ടിക്കാട്ടപ്പെടുത്തേണ്ടതും നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതും തന്നെയാണ്. കൃത്യമായി നമസ്കരിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ ഫുട്ബോളിൻ്റെ പേരിൽ നമസ്കാരം കലാക്കിയാൽ, പള്ളിയിലെ ജമാഅത്ത് മുടക്കിയാൽ അത് കുറവ് തന്നെയാണ്, മതപരമായി അതൊരു നഷ്ടം തന്നെയാണ്. അത് സൂചിപ്പിക്കപ്പെടേണ്ടതുണ്ട്, അതവരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളിയെല്ലാം കണ്ടിട്ടും ശീലം മുടക്കാതെ ജമാഅത്തായ നമസ്കാരത്തിന് പള്ളിയിൽ എത്തിച്ചേരുന്ന ധാരാളം ആരാധകരുണ്ട്. അവർക്ക് ഈ തിരിച്ചറിവുകൾ ലഭ്യമാകുന്നതിൻ്റെ പേരിലാണ് അതുണ്ടാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അധിനിവേശികളും ക്രൂരന്മാരുമായ പോർച്ചുഗലിനെയും ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളെയും അന്ധമായി ഉൾക്കൊണ്ട് അവരുടെ പതാക കെട്ടി നടക്കുന്നതും ശരിയായ രീതിയിലല്ല. കേരളത്തിലെ മുസ്ലിം പുരോഹിതർക്ക് ഇതെന്തിൻ്റെ കേടാണ്? ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളുടെയും അതുപോലെ പോർച്ചുഗലടക്കമുള്ള രാജ്യങ്ങളുടെ പതാക കെട്ടി നടക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ്, അപ്പോൾ അത് ഒരുപാട് പേരെ നെറ്റി വിളിച്ചൊരു സംഭവമാണ്. ശരിക്കും അത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ പറയാൻ പാടില്ല എന്നുണ്ടോ? അന്ധമായ ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളുടെ പതാക കെട്ടി നടക്കരുത് എന്ന് പറഞ്ഞത് തെറ്റായ കാര്യമൊന്നുമല്ല. കാരണം അന്ധമായ ഇസ്ലാമിക വിരോധം വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളെ അദ്ദേഹം ഉദാഹരിച്ച ഒരു രാജ്യം മാത്രമാണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അന്ധമായ ഇസ്ലാമിക വിരോധം വെച്ച് നടക്കുന്ന രാജ്യങ്ങളുടെ പതാക കെട്ടി നടക്കുന്നത് അപമാനകരമാണ് എന്ന് പറയാൻ അവകാശമില്ലേ? കാരണം അന്ധമായ ഇസ്ലാമിക വിരോധം വെച്ച് പുലർത്താൻ പാടില്ലല്ലോ. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ച് നടക്കുന്നവരുടെ പതാക കെട്ടിരുന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് പറയാൻ പാടില്ലേ? അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തുന്നവരുടെ പതാക കെട്ടിരുതെന്ന് കോൺഗ്രസ്സുകാരോട് പറയാൻ പാടില്ലേ? അന്ധമായ ഇന്ത്യ വിരോധം വെച്ച് പുലർത്തുന്നവരുടെ പതാക കെട്ടിരുതെന്ന് പാകിസ്ഥാനികളുടെ പതാക നിങ്ങൾ കെട്ടരുത് എന്ന് ഇന്ത്യയിൽ പറയപ്പെടുന്നില്ലേ? അതിലൊക്കെ എന്താണ് കുഴപ്പം? അന്ധമായ ഇസ്ലാമിക വിരോധം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അവരുടെ പതാക കെട്ടി നടക്കുന്നത് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്. ഇന്ത്യ വിരോധം വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളുടെ പതാക കെട്ടിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ് എന്ന് പറയുന്നത് പോലെയാണിതും. എന്താ പറഞ്ഞുകൂടാത്ത കാര്യമാകുന്നത്? അതിനുദാഹരണമായി പറഞ്ഞത് ഒരു പോർച്ചുഗീസിനെയാണ്. പോർച്ചുഗീസ് ചരിത്രത്തിൽ ഇന്ത്യയോട് അപരാധം ചെയ്തു അല്ലെ മുസ്ലിം സമുദായത്തോട് അപരാധം ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ചരിത്രത്തിൽ തെറ്റ് ചെയ്ത ആ രാജ്യത്തിൽ നിന്ന് വരുന്നവരെല്ലാം എക്കാലവും വെറുക്കപ്പെടേണ്ടവരോ അവിടെ നിന്ന് ഉയർന്നു വരുന്ന താരങ്ങൾ അനാദരിക്കപ്പെടേണ്ടവരോ ആണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. കാരണം അവരിൽ തന്നെ എത്രയോ നല്ലവരുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒട്ടും വർഗീയവാദി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നല്ല, മുസ്ലിം ലോകത്തോട് വളരെ സഹതാപാർഹമായ നിലപാടുകൾ പോലും അദ്ദേഹം പലപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളതാണ്. അമേരിക്ക ലോകത്തോട് വളരെ വലിയ ക്രൂരതകൾ, മനുഷ്യരാശിയോട് ഏറ്റവും വലിയ ക്രൂരത ചെയ്ത രാഷ്ട്രം അമേരിക്കയാണ്. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രയേലാണ്. പക്ഷേ രാജ്യത്തിൽ നിന്ന് ഒരു പ്രതിഭ വളർന്നു വന്നാൽ അവൻ അവനൊന്ന് ചൂടാകുന്നൊന്നും നമ്മൾ പറയില്ല. അങ്ങനെ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുമില്ല. ആ രാജ്യം ചെയ്യുന്ന ജെറ്റിന് രാജ്യനിവാസികൾ മുഴുവൻ ഉത്തരവാദികളുമല്ല. ക്രിക്കറ്റ് കളിയിൽ പാകിസ്ഥാൻ്റെ ഒരു കളിക്കാരൻ സെഞ്ചുറി അടിച്ചാൽ, ഇവിടെ ആരെങ്കിലും സന്തോഷം പ്രകടിപ്പിച്ചാൽ അത് രാജ്യദ്രോഹമാണെന്ന് പറയുന്നവർ നമ്മുടെ രാജ്യത്തും ഇല്ലേ? ആ നിലയിൽ ഇതിനെ കണ്ടാൽ പോരെ? രാജ്യങ്ങളുടെ നയനിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ലോക കായിക മാമാങ്കങ്ങളെ നമ്മൾ വിലയിരുത്തണമെന്നോ അവരോട് അയിത്തം പാലിക്കണമെന്നോ അവരോട് വെറുപ്പ് വെച്ച് പുലർത്തണമെന്നോ ഉള്ള അഭിപ്രായം നമുക്കില്ല. കളിയെ കളിയായി കാണുക, കളിക്കാരുടെ പ്രതിഭകളെ കളിക്കാരുടെ പ്രതിഭകളായി മാത്രം കാണുക, അതിനെ നമ്മൾ അഭിനന്ദിക്കുക എന്നേ ഞാനതിനെ കാണുന്നുള്ളൂ. ഇതൊക്കെ മുസ്ലിം മതപുരോഹിതന്മാരുടെ രീതിയാണ്. പിന്നെ എന്താ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വിചാരിച്ചാലേ, ആളുകൾ സന്തോഷിക്കുന്നൊന്നും ഒരു പുരോഹിതനും ഇഷ്ടാവൂല. മനുഷ്യന് സന്തോഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കലകളാണ്. ഇസ്ലാമിൽ വിനോദത്തിനും കലയ്ക്കും എതിരാണ് എന്ന പൊതുധാരണ സൃഷ്ടിക്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഏതെങ്കിലും ഒരു മതപണ്ഡിതന്റെ പ്രസ്താവന കൊണ്ട് ഏതെങ്കിലും ഒരു ധാരണ ഇവിടെ രൂപപ്പെടുകയുമില്ല. മനസ്സിലായില്ലേ? ഇസ്ലാം മതത്തിനും കലയ്ക്കും എതിരാ, കായിക മാമാങ്കങ്ങൾക്കും എതിരാണെങ്കിൽ ഖത്തർ പിന്നെ എന്നാ ക്രിസ്ത്യൻ രാജ്യമാണോ? അതോ ഹിന്ദു രാജ്യമാണോ, ഹിന്ദുത്വ രാജ്യമാണോ ഈ ഫുട്ബോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം? എൻ്റെ ഉത്തരം അവിടെ തന്നെ ആയില്ലേ? ഈ ലോക കായിക മാമാങ്കത്തിന് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട്
നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യമാണ്. അപ്പോൾ ഇസ്ലാം അതിനെതിരാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം ലോക ഫിഫ ഫുട്ബോൾ കപ്പ് ഖത്തറിൽ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉത്തരം. മെസ്സിയുടെ ആരാധകന്മാരെന്നോ നെയ്മറിന്റെ ആരാധകന്മാരെന്നോ പറയുമ്പോൾ നാളെ ഒരു ഒറ്റവരെ ദുബായിക്കാൻ പോവാണ്, അത് ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാല് ദൈവത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക. അപ്പോ ഇതൊക്കെ ഇവരുടെ ഇവർക്ക് ഇതൊന്നും തിരിയുന്നതന്നെ ഇല്ല, എന്നിട്ട് എന്താ നടക്കുന്നത് തിരിയുന്നില്ല, ഇവരുടെ പിടിവിട്ടു പോകുന്നു. ഷിർക്കാണ് എന്നൊന്നും അല്ല ഈ പറയുന്നതിനർത്ഥം. ഫ്ലക്സ് ബോർഡ് വെച്ചാൽ ഷിർക്കാകുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. ഈ ആരാധന എന്ന് പറയുന്ന പദം എവിടെ ഉപയോഗിക്കണം, അനുസരണം എന്ന് പറയുന്ന പദം എവിടെ ഉപയോഗിക്കണോ എന്നൊക്കെ ഇസ്ലാമിനെല്ലാം തരം പോലെ അത് അതിനുവേണ്ടിയാ ഇതിനു വേണ്ടിയാ ഉപയോഗിക്കുന്നതോ എന്നൊക്കെ ഭാഷാപരമായ പരിജ്ഞാനമില്ലാത്ത വിഡ്ഢികൾ പലതും പറയും. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പദത്തിനും അതാതിൻ്റെതായ അർത്ഥമുണ്ട്, അതിൻ്റെ പരികൽപ്പനയിൽ ഉപയോഗിക്കപ്പെടണമെന്ന് നിർബന്ധമുണ്ട്. ആദരവിനെ സംബന്ധിച്ച് ആരാധന എന്ന് ഉപയോഗിക്കരുതെന്നും ആരാധനയെ സംബന്ധിച്ച് ആരാധനയെന്ന് തന്നെ പറയപ്പെടണമെന്നും ആദരിക്കപ്പെടേണ്ടതെല്ലാം ആരാധിക്കപ്പെടാൻ പാടില്ലാത്തതാണെന്നും ഒക്കെയുള്ള നിലപാട് ഇസ്ലാമിനുണ്ട്. അത് മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഭാഷാപരമായ തിരിച്ചറിവില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ആദരവ് എന്ന് പറയുന്നതും ആരാധന എന്ന് പറയുന്നതും വ്യത്യസ്ത തലത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ഇനി ആരാധനയാണ് എന്ന് പറയുന്നതിനെ ശരിക്കും ആരാധന എന്നുള്ള അർത്ഥത്തിൽ എടുത്തുകൊണ്ടല്ല ആളുകൾ പറയുന്നത് എന്ന് നമ്മൾ സാമാന്യനെ മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ വലിയ കുതിര കയറാനൊന്നും പോകാറില്ല. പക്ഷേ അത് ശരിയായ പദപ്രയോഗമല്ല എന്ന് പറയാനുള്ള അവകാശമില്ലേ? ഇതൊക്കെ മുസ്ലിം മതപുരോഹിതന്മാരുടെ രീതിയാണ്. ആളുകൾ സന്തോഷിക്കുന്നൊന്നും ഒരു പുരോഹിതനും ഇഷ്ടാവില്ല. ആളുകൾ സന്തോഷിക്കുന്നത് മതപണ്ഡിതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഫുട്ബോൾ കളിച്ച് സന്തോഷിക്കുന്നത് ഇഷ്ടമാണ് എന്നാണല്ലോ ഖത്തറും അവിടുത്തെ പണ്ഡിതന്മാരും തീരുമാനിച്ചത്, ലോകത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ തീരുമാനിച്ചത്. ഞങ്ങൾ മുഴുവൻ ഫുട്ബോൾ കളിച്ച് ലോകം സന്തോഷിക്കട്ടെ എന്ന് തീരുമാനിച്ചല്ലോ. അത് ഞങ്ങളുടെ മതമാണല്ലോ, അദ്ദേഹത്തിൻ്റെ മതം അല്ലല്ലോ അത് തീരുമാനിച്ചത്. ഞങ്ങളല്ലേ തീരുമാനിച്ചേ ആ കളിച്ച് സന്തോഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ? ഞങ്ങളുടെ മതമല്ലേ, മതം നിയന്ത്രിക്കുന്ന ഒരു രാജ്യമല്ലേ തീരുമാനമെടുത്ത? അങ്ങേ അയാളുടെ മതത്തിൻ്റെ ആളുകളല്ലല്ലോ. അപ്പോൾ ആ അതൊക്കെ ദുർവായനകളാണ്, അതൊക്കെ ദുർവ്യാഖ്യാനങ്ങളും തെറ്റായ വായനകളും മാത്രമാണ്. ഇസ്ലാമിനെതിരിൽ പറഞ്ഞ് കിട്ടുന്ന കയ്യടിയിൽ അദ്ദേഹം പണ്ടേ അഭിരമിക്കാറുള്ള ആളാണ്. ഇസ്ലാമിലും ഇസ്ലാമിലെ പണ്ഡിതന്മാർക്കും എതിരിൽ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും കൃത്യതയില്ലാത്ത പദപ്രയോഗങ്ങൾ വന്നാൽ പോലും മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് അതിനെ സാമാന്യവൽക്കരിക്കുന്ന ശൈലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രവണതയാണ്. അതിലൂടെ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതിൽ അദ്ദേഹം അഭിരമിക്കട്ടെ, അതിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആനന്ദം അദ്ദേഹം അനുഭവിക്കട്ടെ. അതുപോലെ ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇവിടെ താലിബാനിസം നടപ്പാക്കാനായിട്ട് മതപണ്ഡിതന്മാർ ശ്രമിക്കുകയാണ്. താലിബാൻ ഭരണമുള്ള അഫ്ഗാനിസ്ഥാനിലാണ് ഇത്തരത്തിലുള്ള വിനോദങ്ങൾക്കൊക്കെ വിലക്കുള്ളതായി കേട്ടിട്ടുള്ളത്. അപ്പം ഇതേക്കുറിച്ച് അല്ല, താലിബാനിസം നടപ്പാക്കുന്നത് പോലെ തന്നെ ഇവിടെ ഹിന്ദുത്വായുസം ഇവിടെ നടപ്പാക്കുന്നുണ്ടല്ലോ. താലിബാനിസം അവിടെ അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്തരട്ടി ശക്തിയോടുകൂടി വി മുരളീധരൻ്റെ പാർട്ടി ഇവിടെ ഫാസിസം നടപ്പാക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് അത് പ്രിയങ്കരമാവുകയാണ് വേണ്ടത്. അതുകൊണ്ട് വി മുരളീധരൻ ഇത് അലോസരം ഉണ്ടാക്കേണ്ട ഒരു സംഗതിയല്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വിമർശിക്കുന്ന ഒരാശയം. മതശാസനകൾ കൊണ്ടൊരു വിലക്ക് കൂടെ ആരും ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ. മതോപദേശം, മതത്തിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ വിനോദങ്ങളെ വിലക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അദ്ദേഹത്തിനില്ലല്ലോ. അതായത് മറുപടി, വിനോദങ്ങളെ ഇവിടെ ആരും വിലക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. വിനോദങ്ങളിൽ കടന്നു വരുന്ന നിഷിദ്ധങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് വിനോദങ്ങളെ വിലക്കലല്ലല്ലോ. അത് വിനോദം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിഷിദ്ധങ്ങളുണ്ട്, മതത്തിൽ നിഷിദ്ധങ്ങളുണ്ട്. അമിത് ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതാവ് പറഞ്ഞു കഴിഞ്ഞു മതേതര രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം വരാൻ പാടുണ്ടോന്ന്. രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് വൈകാതെ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മതേതര രാജ്യത്ത് എങ്ങനെയാണ് മതം അടിസ്ഥാനമാക്കിയുള്ള നിയമം അനുവദിക്കുകയെന്നും അമിത്ഷാ ചോദിച്ചു. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം വേണ്ട എന്ന അഭിപ്രായമുള്ള നിലപാടുള്ള ആളാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തർക്കും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ഭരണഘടന അവകാശം കൊടുക്കുന്നിടത്ത് നിന്നുകൊണ്ടാണ് ഒരു മന്ത്രി ഇത് പറയുന്നത്. ഭരണഘടനാ വിരുദ്ധമായി സംസാരിക്കുകയാണ്. മതാടിസ്ഥാനത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശം ഇന്ത്യയിലുണ്ട്. പക്ഷേ മതാടിസ്ഥാനത്തിൽ നിയമം പാടില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മതവിരുദ്ധതയുടെ പ്രതിനിധിയാണ് ഈ ഭാഷയിൽ സംസാരിക്കുന്നത്. മതത്തിലെ പ്രാകൃതത്വത്തിനെതിരല്ല അദ്ദേഹം പറയുന്നത്, മതത്തിന് തന്നെ എതിരാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട്, അദ്ദേഹത്തിൻ്റെ നേതാക്കളുടെ നിലപാടുകൾ മുഴുവൻ മതവിരുദ്ധമാണ്, വിശിഷ്യ ഇസ്ലാം വിരുദ്ധമാണ്. അതിനോട് പ്രതികരിക്കാൻ പോയിട്ട് കാര്യമില്ല, അതങ്ങനെ ഉണ്ടാവും. ഉസ്താദ്, ഇപ്പം ഈ നാടകം ഫുട്ബോൾ ചോരത്തിലേക്കാൻ നേരത്തെ ഇപ്പം ഈ ന്യൂസ് ചാനലുകാരും ഒക്കെ അതിൻ്റെ പുറകെയാണ്.
പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്ത കിട്ടി കഴിഞ്ഞപ്പോൾ ന്യൂസ് ചാനലുകാര് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഫുൾ ടൈം ഇത് വാർത്ത കൊടുക്കുകയും അതുപോലെ തന്നെ രാത്രി ഒരു മണിക്കൂർ ചർച്ചയിലൊക്കെ ഇത് മുഖ്യ വിഷയമാക്കിക്കൊണ്ട് അത് ഒരു പരിധിവരെ ഇസ്ലാമിനെ അടിക്കാനുള്ള ചില വടിയായിട്ടും ചിലർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കാൻ നേരത്ത് അതിലൊരു മോശമായ പ്രതിച്ഛായ വരുമോ എന്നുള്ള ഒരു ജാഗ്രത ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതല്ലേ. അല്ല, മോശമായ പ്രതിച്ഛായ നൽകുന്ന പ്രസ്താവനകൾ വരാതെ നോക്കാൻ പണ്ഡിതന്മാരൊക്കെ ബാധ്യസ്ഥരാണ്. പക്ഷേ എന്തിലും ഒരു പ്രതിച്ഛായ മോശമാകുന്ന ഒരു തുണ്ട് അടർത്തിയെടുക്കാൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതിൽ തൽപരകക്ഷികൾ കാത്തിരിപ്പുണ്ടെന്നുള്ളതാണ് ഒരു മറുവശം. പോർച്ചുഗൽ പതാക വലിച്ചു കീറിയ സംഘികൾക്ക് തുല്യരാണ് ഈ പ്രസ്താവന നടത്തിയവരും എന്നൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതായിട്ട് കേട്ടു. എത്ര ന്യായീകരിച്ചാലും പോർച്ചുഗലിന്റെ പതാക പോപ്പുലർ ഫ്രണ്ടിന്റെ പതാകയാണെന്ന് ധരിച്ച് അത് വലിച്ചു കീറിയ സംഘിയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല നിങ്ങളും. പോർച്ചുഗലിന്റെ പതാക പോപ്പുലർ ഫ്രണ്ടിന്റെ പതാകയാണെന്ന് ധരിച്ച് വലിച്ചു കീറിക്കളഞ്ഞ സംഘികൾക്ക് തുല്യമായി ഇവിടെ ആരെന്ത് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്? സംഘികൾ ഈ രാജ്യത്ത് നടത്തുന്ന അപകടകരമായ പ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ ഈ രാജ്യത്ത് ഏത് മതപണ്ഡിതൻ നടത്തിയെന്ന ഏതെങ്കിലും ഒരു ചെറിയ അബദ്ധ ജടിലമായ ഒരു പ്രസ്താവന ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞ് അതെടുത്ത് പിടിച്ചിട്ട് സംഘികളും നിങ്ങളും ഒട്ടും വ്യത്യസ്തരല്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് സംഘികളെ വെളുപ്പിക്കാൻ വേണ്ടിയാണ്. ബോധപൂർവമായ സംഘപരിവാരാനുകൂല മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആ പ്രസ്താവനകളൊക്കെ. സംഘികളെപ്പോലെ ഒരു പ്രത്യേക മതത്തോട് വെറുപ്പ് പറയുന്ന, സംഘികളെപ്പോലെ അക്രമങ്ങൾക്ക് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന, സംഘികളെപ്പോലെ പതാകകൾ വലിച്ചു കയറാൻ ശ്രമിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ആരും നടത്തിയിട്ടില്ല. എന്നിട്ടും സംഘികളെപ്പോലെയാണ് ഫുട്ബോളിൽ അതിരുവിടുന്നത് സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തിയ ആൾ സംഘികളെപ്പോലെയാണെന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ സംഘികളെപ്പോലെയാകുന്നത് എന്തൊക്കെ കാരണങ്ങളാലാണ് എന്ന് യാതൊരു തിരിച്ചറിവുമില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് അയാളെന്ന് നമുക്ക് ഒരുപക്ഷെ കാണേണ്ടി വരും. അല്ലെങ്കിൽ സംഘികളെ നന്നായി ഇതിലൂടെ ഒന്ന് വെളുപ്പിച്ചു കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പീച്ചയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അത് പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാർക്ക് പഴിയേക്കേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പൊതുമണ്ഡലത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കേൾക്കാൻ നേരത്ത് ഇതുപോലുള്ള ചർച്ചകൾക്ക് വഴിവെക്കണോ? സത്യത്തിൽ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുക എന്ന തരത്തിൽ മതത്തിന്റെ നിയമങ്ങൾ പറയുന്നത് ഇസ്ലാം മതം മാത്രമാണ്, ബാക്കി മതങ്ങളൊക്കെ മൗനം പാലിക്കുകയാണ്. പക്ഷെ എന്നാൽ ഇങ്ങനത്തെ ഒരു സമയത്ത് ഇതുപോലുള്ള ചർച്ചകളുമായിട്ട് വന്നിട്ട് വെറുതെ സമൂഹത്തിന്റെ പഴികേക്കേണ്ടി വരേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധാർമ്മികതയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇന്നിപ്പോൾ എല്ലാവർക്കും ഭയമാണ്. അധാർമികതയുമായിട്ട് ലോകം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. LGBT പൊളിറ്റിക്സ് ലോകത്തിൻ്റെ ഒരു പൊതു നയമായി ഇന്ന് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ധാർമ്മികത സദാചാരം അനാവശ്യമാണ് എന്ന ഒരു പൊതുബോധം സമൂഹത്തിൽ മാധ്യമങ്ങളുടെ പിന്തുണയോട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹമുള്ളവർക്ക് പോലും ധാർമ്മികതയ്ക്കും സദാചാരത്തിനും വേണ്ടി വാദിക്കണമെന്ന ആഗ്രഹമുള്ള മതത്തിൻ്റെ വക്താക്കൾക്ക് പോലും അത് പറയാൻ ഇന്ന് പലതിനെയും ഭയക്കേണ്ടിയിരിക്കുന്നു. ആ ഭയത്തെ മറികടന്നുകൊണ്ട് ധാർമ്മികതയ്ക്കും സദാചാരത്തിനും വേണ്ടി ശബ്ദിക്കാൻ ഇപ്പോഴും സന്നദ്ധമായി രംഗത്ത് വരുന്നത് ഇസ്ലാമിക സമൂഹവും അതിലെ പണ്ഡിതന്മാരുമാണ് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ പഴികളും ചീത്തകളും അധികമായി അവർ കേൾക്കാനിടയാകുന്നതിന് കാരണമെന്ന് പറയുക നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതെ, പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഇന്ന് പൊതുസമൂഹത്തെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ധാർമ്മികതയും സദാചാരവും ഒരനാവശ്യമാണ് എന്ന് ഏതാണ്ട് ലോകം പൊതുവെ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. സ്വവർഗരതി അംഗീകരിക്കപ്പെടേണ്ടതാണ്, പരസ്ത്രീ ഗമനം അംഗീകരിക്കപ്പെടേണ്ടതാണ്, ലെസ്ബിയനിസം അംഗീകരിക്കപ്പെടേണ്ടതാണ്, ഗേ അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള മനോഭാവത്തിലേക്ക് ഏതാണ്ട് ലോകത്തിൻ്റെ പൊതുബോധം എത്തിച്ചേർന്നിരിക്കെ ധാർമ്മികതയ്ക്കും സദാചാരത്തിനും വേണ്ടി സംസാരിക്കാൻ ഇന്ന് പലർക്കും ഭയമായിരിക്കുകയാണ്. ആ ഭയം മാറ്റിവെച്ച് സംസാരിക്കുന്നവർ സ്വാഭാവികമായും വിമർശിക്കപ്പെടും. പക്ഷെ ധാർമ്മികതയ്ക്ക് വേണ്ടി സദാചാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ശബ്ദം എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഇസ്ലാം ഉള്ളിടത്തോളം കാലം. ഇന്നത്തെ പൊതുസമൂഹം കേൾക്കേണ്ട ഈ വ്യത്യസ്തമായ വിഷയത്തിൻ്റെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കണമെന്ന് ഇതോടൊപ്പം അഭ്യർത്ഥിക്കുകയാണ്.